ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫ്ലാറ്റിലും ബാൽക്കണിയിലും അതുപോലെ തന്നെ ഷെയ്ഡ് മരങ്ങളുടെയൊക്കെ താഴെ വെച്ചു പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൂച്ചെടികളെ കുറിച്ചാണ്. ഏതൊക്കെ ചെടികളാണ് നമുക്ക് സെമി ഷെയ്ഡിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പൂച്ചെടികളെ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. എപ്പോഴും പൂക്കൾ തരുന്ന ചെടിയാണ് ഇംപേഷ്യൻസ് പ്ലാന്റ് അല്ലെങ്കിൽ വാൾസം പ്ലാന്റ്. രാവിലത്തെ മോർണിംഗ് സൺലൈറ്റ് മാത്രം മതി ഈ ചെടി നല്ല രീതിയിൽ വളർന്നു വരാൻ. ഏകദേശം 2 to 3 hours ചെറിയ വെയിലും അത്യാവശ്യത്തിന് തണലും കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. സാധാരണ ബാൽസം ചെടികൾക്ക് കൊടുക്കേണ്ട ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എല്ലുപൊടിയും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകത്തിൻ്റെ പൊടിയുമാണ് വേണ്ടത്. ഇനിയും നൈട്രജൻ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ, ചാണകപ്പൊടി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പൂക്കൾ കുറയും, അതുപോലെ ഇലകൾ, ഒരുപാട് ഇലകൾ വരും. അതും നിങ്ങൾ ശ്രദ്ധിക്കണം, ആവശ്യത്തിന് മാത്രമേ എടുക്കാവുള്ളൂ. അതുപോലെ വെള്ളമൊഴിക്കുന്ന സമയത്തും വളരെ കുറച്ച് വെള്ളം മാത്രം കൊടുത്താൽ മതി. ധാരാളം പൂക്കൾ തരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് ക്രിസാന്തമം അല്ലെങ്കിൽ ജമന്തി. അതിരാവിലെയുള്ള 5 to 6 hours വരെയുള്ള വെയിൽ മാത്രം മതി ഈ ചെടി നന്നായിട്ട് വളർന്നു വരാൻ. ഒരു ഷെയ്ഡ് ലവ്വിങ് പ്ലാന്റും കൂടെയാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള കഠിനമായിട്ടുള്ള വെയിൽ ഈ ഒരു ചെടിക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൻ്റെ മൊട്ടുകളും ഇലകളും കരിയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ബാൽക്കണിയിലൊക്കെ നമുക്ക് വെക്കുവാണെങ്കിൽ ഈ ഒരു ചെടി നന്നായിട്ട് വളർന്നു വരുന്നത് കാണാൻ സാധിക്കും. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രെയിനേജ് പ്രോപ്പർ ആണോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ നല്ല വായുസഞ്ചാരം, എയർ സർക്കുലേഷൻ നല്ല പോലെ കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ ഒരു ചെടി വെക്കാനായിട്ട്. അതുപോലെ മേൽമണ്ണ് വന്നിട്ട് ഡ്രൈ ആകുന്നെന്ന് കാണുവാണെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വളരെ കുറച്ച് വെള്ളം മാത്രം ഈ ഒരു പ്ലാന്റിന് വേണ്ടി വരികയുള്ളൂ. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് ജെറബറ. എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ ഇതിൻ്റെ പൂക്കൾക്ക് നല്ല വലുപ്പമുണ്ട്. ഒരുപാട് പെറ്റൽസ് ഉള്ളതും ഒരുപാട് കളേഴ്സിൽ ഇന്ന് നഴ്സറിയിൽ അവൈലബിളുമായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിന് മോർണിംഗ് സൺലൈറ്റ് 5 to 6 hours നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ മാത്രം മതി നിറയെ പൂക്കളുണ്ടാകാൻ. ഉച്ചയ്ക്ക് ശേഷമുള്ള കഠിനമായിട്ടുള്ള വെയിൽ ഈ ഒരു പ്ലാന്റിന് താങ്ങാൻ സാധിക്കില്ല. നല്ല പോലെ കെയറ് കൊടുത്ത് വളർത്തേണ്ട ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ വൈറ്റും റെഡ് കളറിലുള്ള ജെറബറ പ്ലാന്റ്സിന് നല്ല ഡിമാൻഡാണ്. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് ചീത്തയായി പോകുന്ന കാണാം. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഒരേപോലെ മഴ കൊള്ളുകയാണെങ്കിൽ ഈ പ്ലാന്റ് വേഗം നശിച്ചു പോകുന്നത് കാണാം. ഈ കാണുന്ന പോയിൻസിത്തിയ പ്ലാന്റ് വന്നിട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. കാരണം എൻ്റെ ആ ലീവ്സിൻ്റെയൊക്കെ ഒരു കളർ വന്നിട്ട് റെഡ് കളറിലാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല, ഇത് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ രാവിലത്തെ 6 hours വെയിൽ മാത്രം മതി ഈ ഒരു ചെടി നല്ല പോലെ വളർന്നു വരാനായിട്ട്. ഇതൊരു ക്രിസ്മസ് പ്ലാന്റ് എന്നും കൂടെ അറിയപ്പെടുന്നു. കലാഞ്ചോയ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ വളരെ മനോഹരമായിട്ടുള്ള സെക്കുലൻ്റ് വെറൈറ്റീസിലുള്ള ഈ ഒരു പ്ലാന്റ് ഒരുപാട് പൂക്കൾ തരുന്നതാണ്. അതുപോലെ തന്നെ ഇതിനും രാവിലത്തെ മോർണിംഗ് സൺലൈറ്റ് മാത്രം മതി. 5 to 6 hours സൺലൈറ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഈ ഒരു പ്ലാന്റ് വളർന്നു വരുന്നതാണ്. സെമി ഷെയ്ഡിൽ വെച്ചിരുന്നാൽ പോലും ഇപ്പം നമ്മൾ നെറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ താഴെ ഈ ഒരു പ്ലാന്റ് വെച്ചാൽ വളരെ ഭംഗിയായിട്ട് വളർന്നു വരുന്ന കാണാം. ഏറ്റവും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ളതും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റാണ് ഈ ഒരു പ്ലാന്റ് ഇഷ്ടപ്പെടുന്നത്. ഒരുപാട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇത് ഒരുപാട് കളേഴ്സിലും അവൈലബിൾ ആണ്. ഇപ്പം യെല്ലോ കളറിലാണെങ്കിലും റെഡ്, റോസ്, ക്രീം, അതുപോലെ പീച്ച്, ഈ ഒരുപാട് ഷെയ്ഡിൽ അവൈലബിൾ ആണ്. ഇതും നിങ്ങൾക്ക് സെമി ഷെയ്ഡിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്.
ആൻഡോറിയം പ്ലാന്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പൂക്കൾ തരുന്ന, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. മരങ്ങളുടെയൊക്കെ താഴെ ഷെയ്ഡിൽ വെക്കുവാണെങ്കിൽ ഈ പ്ലാന്റ് നന്നായിട്ട് വളർന്നു വരുന്ന കാണാം. അതുപോലെ തന്നെ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ഈ പ്ലാന്റ് ഒരുപാട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് വെച്ചാൽ പൂക്കൾ ഉണ്ടാകത്തുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കാരണം നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മടിയും കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ കാണിച്ച ഫ്ലവറിംഗ് പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ കളേഴ്സും വെച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ നോക്കുക. നമുക്കിനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.